പറഞ്ഞ കാര്യം മറക്കരുത്, ദയവ് ചെയ്ത് മറക്കരുത്. LLB എൻട്രൻസ് കോച്ചിങ്, LLB കിട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ലോ കോളേജിൽ കയറി പറ്റുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ഡ്രീം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലാവേണ്ടല്ലോ ആ കാര്യം ബേസിക്കായിട്ട്. അത് മറക്കരുത്, ആ എന്തൂസിയാസം വിടരുത്, ആ ജെസ്റ്റ് വിടരുത്, ആ ഗെസ്റ്റോ വിടരുത്. അത് സിനോണിംസ് ആണ്, എന്തൂസിയാസിൻ്റെ സിനോണിംസ് ആണ് ജെസ്റ്റ് ഗെസ്റ്റോ എന്നൊക്കെ. മറക്കരുത് കേട്ടോ, അത് വേറെ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആറോൺ ചെയ്യാത്ത സിനോണിമിൽ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യം ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ആ എന്തൂസിയാസം വിടരുത്. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ലോ കോളേജിൽ കയറി പറ്റണം, അവിടെ കയറിയേ പറ്റൂ. അത് വിട്ടിട്ട് ഒരു കളിയും ഇല്ല എന്നുള്ള കാര്യം വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് നീ വർക്ക് ചെയ്യുന്നുള്ളൊരു ബോധം വേണം. ഈ ഒരു ക്ലാസ് കേട്ട് അടുത്ത ക്ലാസ് പിന്നെ കേൾക്കുക, അല്ലെങ്കിൽ പിറ്റത്തെ ക്ലാസ് പിന്നെ കേൾക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. നിങ്ങൾക്കറിയാം, സക്സസ് ഈസ് കം ടു ദ പേഴ്സൺ ഹൂ കീപ്സ് ദ ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി. എന്താണ് സക്സസ് ഇത്? കം ടു ദ പേഴ്സൺ ഹൂ കീപ്സ് കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ. ഈ ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് സക്സസ് മനസ്സിലാവും. ഈ ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് സക്സസ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതായത് നിങ്ങൾക്ക് ഗവൺമെൻറ് ലോ കോളേജ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ടൈപ്സ് ഓഫ് ആക്ഷൻസ് നിങ്ങൾ എടുക്കണം. അത് നിർബന്ധമാണ്. ആ ചില ആക്ഷൻസ്, ആ ആക്ഷൻസ് എന്തൊക്കെയാണ്? ഇതാ ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ആക്ഷൻസ്. അപ്പോൾ ആ ആക്ഷൻസ് നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഗവൺമെൻറ് ലോ കോളേജിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളെ ഫോളോ നിങ്ങൾക്ക് ഗവൺമെൻറ് ലോ കോളേജിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളെ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്, ഹരികൃഷ്ണനെ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്, ആറുൺ ചിയാബ് പറഞ്ഞ കാര്യം മറക്കരുത്, മായിസ റിസ്വാന, നോർവിൻ സേവിയർ, ജോർജ് അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ മറക്കരുത്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും മാസീവ് ആക്ഷൻസ് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം. അത് വിട്ടിട്ട് ഒരു കളിയുമില്ല. കൺസിസ്റ്റൻസ് ആക്ഷൻസ് എപ്പോഴും എടുത്ത്, ഇമ്മീഡിയറ്റ് ആക്ഷൻസ് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കും. ഇമ്മീഡിയറ്റ് എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണം. അല്ലാണ്ട് ഇന്നത്തെ കാര്യം പഠിച്ചിട്ട് പിന്നെ അടുത്ത ആഴ്ച പഠിക്കുക, അല്ലെങ്കിൽ പഠിക്കുക. ഇപ്പോൾ നോട്ട് ബുക്ക് ഒന്ന് എടുത്ത് എഴുതാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നോട്ട് ബുക്കൊക്കെ എടുത്ത് എഴുതും. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, അതിൽ യാതൊരു വിധ കോംപ്രമൈസും ഇല്ല. എക്സാം നടത്തുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാണ്, മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വെൽക്കം വീഡിയോസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് മൂന്നാമത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പഠിച്ചിട്ട് എൻട്രൻസ് എക്സാം നമ്മളെ മോഡൽ എക്സാമിൽ മോക്ക് ടെസ്റ്റിൽ പാസ്സാകാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം. കാരണം നിങ്ങളെ CMBK അക്കാഡമിയിലൂടെ ഗവൺമെൻറ് ലോ കോളേജിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ അൾട്ടിമേറ്റ് ഡ്രീം. നിങ്ങൾ അവിടെ എത്തിക്കുന്നതാണ്, നിങ്ങളുടെ ഓരോ റാങ്കുകളുമാണ് ഞങ്ങളെ വിജയം. എന്താണ്? നിങ്ങളുടെ ഓരോ റാങ്കുകളുമാണ് ഞങ്ങളെ വിജയം. അതായത് നിങ്ങളുടെ വിജയമാണ് ഞങ്ങളെ അൾട്ടിമേറ്റ് വിജയം. അപ്പോൾ ആ കാര്യം മറക്കരുത്, നന്നായി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യം